എപ്പോഴും അഭിനയിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ പ്രശസ്തരായ എല്ലാവർക്കും ഒരു ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഭാഗമാവും നമ്മുടെ കൂടെയുള്ള ആളുകൾ. അപ്പം അങ്ങനെ ചേട്ടൻ്റെ കൂടെ എന്നും ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഒരാളുണ്ട്, അബ്ദുള്ള. അബ്ദുള്ള, ഞാൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ടേ കൂടുതൽ അറിയാം. അപ്പോൾ ഇനി അബ്ദുള്ളക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അബ്ദുള്ളയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് കൂടുതൽ ചേട്ടൻ പറഞ്ഞാൽ മതി. അബ്ദുള്ള എന്ന് പറയുന്ന കക്ഷി ഈ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാണ്. പുള്ളിക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള കളിക്കൂട്ടുകാരും ഭയങ്കര അടുപ്പമാണ്. അങ്ങനെ മാനസികമായിട്ട് നമ്മൾ എന്ത് പറയും, ഭയങ്കര ബുദ്ധിമാനാണ് അയാൾ, എന്നെക്കാളും ബുദ്ധിമാനാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമാനൊന്ന് കാണാം. ബുദ്ധിമാനൊന്ന് കാണാം. ചേട്ടൻ്റെ ഏറ്റവും ബുദ്ധിമാനായ ആ സുഹൃത്തിനെ ഞാൻ സ്നേഹപ്പെടുന്നു. പിന്നെ എൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. സെക്രട്ടറി എല്ലാമാണ്, എല്ലാമാണ്. മാളാരവിന്ദൻ എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്ന അബ്ദുള്ളയാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ചേട്ടൻ കാണുന്ന കാലം മുതലേ ഞാൻ അബ്ദുള്ളയും കാണുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ സംസാരിച്ചൊന്നും അധികം കേൾക്കില്ല. അവിടെ കൂട്ടത്തിലുണ്ടാവുന്നല്ലാതെ അധികമായിട്ടൊന്നും സംസാരിക്കുന്നത് റൂമിലാണ്. ആണല്ലേ, ഓരോ ഡിസ്കഷൻസും റൂമിലകത്താണ്. പുറത്തൊന്നും പറയാൻ പാടില്ലെന്നാണല്ലോ നിയമം. അതാരം പറയാത്ത? അതെ അതെ. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോളൊന്ന് മനസ്സിലാക്കാൻ പോണത്. ഞങ്ങളെ രണ്ടുപേരെയും ഒരു പേരിട്ടുണ്ട്, കെ കെ ഹരിദാസ് എന്ന് പറഞ്ഞു തുടങ്ങി. ഞങ്ങളെ ഡയറക്ടർ കെ കെ ഹരിദാസ്, ഞങ്ങളെ പേരിട്ട് വാവരും അയ്യപ്പൻ എന്നാണ്. ശരി, എനിക്ക് പുള്ളിയുടെ കല്യാണ ലെറ്റർ വന്നത് വാവരും എന്ന് പറഞ്ഞിട്ടാണ്. ശരി, എൻ്റെ പേരല്ല എഴുതിയത്, മിസ്റ്റർ വാവര്. എന്നാലും ഇത്ര ഒരു ശക്തമായ ഒരു ഹൃദയബന്ധത്തിൻ്റെ കാരണം എന്താണ്? 47 വർഷമാണ് ബന്ധം. അങ്ങനെ ഒരു കൂട്ടുകാരൻ ഒന്നല്ല, ഇല്ലില്ല, ഒരു മഹാത്ഭുതമാണ്. അതേപോലെ വേറെ മഹാത്ഭുതം ഉണ്ട് ഇവിടെ, അത് പറഞ്ഞോട്ട് ഇതിനിടയ്ക്ക് ഇരിക്കുന്ന കക്ഷി. ഇന്ന് വരെ എൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്ന ഷൂട്ടിംഗ് കണ്ടിട്ടില്ല ഇതുവരെ, നിമിഷം വരെ. അല്ല, ആരും ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ല. പത്രമാസികളിൽ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ അല്ല, സാധാരണ ഒരു ഏതെങ്കിലും ചടങ്ങുകൾക്ക് ഒന്നും വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ അളിയാളിയെന്ന് വിളിക്കുള്ളൂ. എനിക്കറിയാം. അബ്ദുള്ള തമാശയൊക്കെ പറയൂ. എൻ്റെ പൊന്നെ, ഞാൻ അവിടെ നിന്നല്ല പഠിക്കുന്നത്, ഇപ്പം എൻ്റെ ചാൻസ് പോകുന്നു പഠിച്ചിരിക്കുക. അബ്ദുള്ളയുടെ എന്തെങ്കിലും തമാശകൾ ഓർമ്മ ഉണ്ട്? അബ്ദുള്ളയുടെ ഒരുപാട് തമാശകൾ ഒന്നും ഓർക്ക, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് നേരം പെടുത്ത അന്ത്യാന്തരം പറഞ്ഞാലും തീരാത്ത. മറ്റേ ആ സൈക്കിളിൽ ഒരാൾ ഇറക്കിറങ്ങി, നമ്മുടെ നാട്ടിലൊരാളാണ്. അതെന്തായിരുന്നു അത്? അത് ഞാൻ ഇങ്ങനെ ലോക്കൽ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ഇങ്ങനെ ചായ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഇറക്കത്തു നിന്ന് ഇങ്ങനെ വരികയാണ്. ഇറക്കം നേരിട്ട് പോവാണെങ്കിൽ നേരെ ഒരു കുളത്തിലേക്ക് ചെല്ലും. ഈ റോഡിങ്ങനെ, ആ റോഡിങ്ങനെ കുത്തനെ നേരെ ഒരു കോട്ടവാതിൽ കുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട്, അവിടേക്ക് ചെല്ലും. അത് മുളച്ച് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ വന്ന് മുളച്ച് കഴിഞ്ഞാൽ നിലത്തടിച്ച് ചാവും, സൈക്കിൾ അടക്കം ചാവും. അപ്പം അങ്ങനെ വാസുവിൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പോയിടോ എന്ന് പറയുന്നുണ്ട്, ദൂരെ നിന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന അവൻ ഇയാൾ റിവേഴ്സൊക്കെ ചവിട്ടി നോക്കുക, ബ്രേക്ക് സൈക്കിൾ ഞെക്കണുണ്ട്, ഇങ്ങനെ ഞെക്കിയിട്ട് റിവേഴ്സ് ചവിട്ടിട്ട് എവിടെ നിൽക്കാനും സൈക്കിൾ വൂന്ന് പറഞ്ഞ് വന്നോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് എന്നോടുള്ള സ്നേഹം പുതുക്കാൻ മറന്നില്ല. ആ പ്രാണവായു പോകുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് മറന്ന് രണ്ടും നേരെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയണേ, ഒരാളിറങ്ങാൻ്റെ ബസ്സിലൊക്കെ ആൾക്കാർ വിളിച്ചു പറയില്ല, ആരിറക്കാൻ നേരെ കുളത്തിൽ പോയി. എന്നിട്ട് അവിടെ കിടന്നിട്ട് 4 ദിവസമായി കുളിച്ചിട്ട് നമുക്ക് കുളിച്ചിട്ട് കയറാന്ന്, വളരെ കൂളായിട്ട്. അങ്ങനത്തെ ഒരു സംഭവം അവനും ഇവിടെ ഇല്ല ഇപ്പോൾ, അല്ലേ? ഇവിടെ സ്ഥലത്തില്ല. അതുപോലെ നാടവണ്ടിയുടെ മുകളിൽ കയറ് കെട്ടിയത് അത് മൊയ്തു. നമ്മുടെ കെ പി എസിയുടെ വണ്ടി, കെ പി എസിയുടെ നാടക വണ്ടി കൊണ്ടുവന്നിട്ട് വലിയൊരു കനാലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ സെറ്റൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക, പഴയ കയർ ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുക, മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടി കനാലിൻ്റെ അടിയിലേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടി ചെല്ലുള്ളൂ, അത്രയും താഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആൾക്കാർക്ക് നിലവിളക്ക് അല്ല മറ്റേ ഈ മറ്റേ മണ്ണെണ്ണവിളക്ക് കത്തിച്ച് ഒരു ചീട്ട് കളിക്കുന്നുണ്ട്, എന്തോ ഒരു മറി ഉണ്ടല്ലോ എന്തോ ചീട്ട് കളി. അപ്പോൾ ഇതിൻ്റെ പിന്നെ നോക്കിയിട്ട് ഞാനും പറ്റേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അളിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആ ഇപ്പോൾ വരണ്ട കുറേ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ടൻ കയറി കിട്ടാൻ നേരത്ത് അവൻ്റെ മുകളിൽ കയറി കളിച്ച് വലിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സെറ്റിൽ തന്നെ വേറൊരു എടാ അതെ എടാ മൊയ്തീനെ എടാ അത് പൊട്ടിക്കഴിഞ്ഞണ്ടല്ല നീ അവിടെ ആ അതും സാരടാന്ന് പറഞ്ഞ് പിടിച്ച് കയർ വലിച്ച് ഇട്ടും കയറ് പൊട്ടി നേരെ കനാലിൽ പോണ വഴിക്ക് പോകും വിളിച്ച് പറയുന്നത് ഒരു മയ്യത്ത് വരണ്ടേ പിടിച്ചോ എന്ന് ആര് പിടിക്കാൻ നേരെ കനാലിൽ പോയി. അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ. പിന്നെ ഇതേമാതിരി കനാലിൽ നമ്മുടെ ഇവനില്ലേ കൊടുക്കും മേലാഞ്ചേണ്ടമോൻ
ഗോപി 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 കനാലിലേക്ക് പോയി വരുന്നത്. അത് കനാല് ക്രോസ് ചെയ്തിട്ട് പാലമുണ്ടായിരുന്നു തട്ടപ്പുറത്ത്. ഇപ്പുറത്ത് കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള. അങ്ങനെ ഈ കാല് രണ്ടും കാട്ടിലേക്ക് എടുത്ത് വെച്ചാണ് പാലം എന്ന് വിചാരിച്ചിട്ട് നേരെ കഴിപ്പോട്ട് പോയി. ഇപ്പോൾ ചെത്താനായിട്ട് മുകളിൽ കയറിയിട്ടുണ്ട് അടുത്ത് മുൻ്റെ മുരളിയാണ്. അവനത് ഭൂന്ന് പറഞ്ഞ് പോയിട്ട് ഇവിടുന്ന് രണ്ടേ മുക്കാൽ ഏക്കർ സ്തൊലിയും പോയി ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുമ്പോൾ അവിടുന്ന് നേരെ അയ്യോ ദേ ഗോപി ഗോപി ദേ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീട് ദൈവമേ എന്ന് പറഞ്ഞാൽ അവൻ ഒരു കണക്കിന് ചെത്ത് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് എടാ ഗോപി തൃക്കൊല്ലം പറ്റിയാ ആർക്ക് ഇവൻ ചോദിക്കാണ്. നീ വീണില്ലേ തെങ്ങി കനാലിൽ? ആര് വീണ് നീ ആയിരിക്കും വീണേന്ന്. അല്ല തൃക്കൊല്ലം പറ്റിയാ? നിനക്കായിരിക്കും പറ്റിയത്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ഒരേ ഏക്കർ പോയിരിക്കുന്ന സ്ഥലത്ത് സമ്മതിക്കില്ല, നീ ആയിരിക്കും വീണേന്ന്, ഞാനാവില്ല. അത് ഇങ്ങനത്തെ കുറേ നാടൻ സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെയാണ്. ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നു ആദ്യം, അദ്ദേഹം മരിച്ചു പോയി. രാമേട്ടൻ എന്ത് പറഞ്ഞാലും കോമഡിയാണ്. ഞാനും മാധവൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി, ടി പി മാധവൻ എന്ന് പറഞ്ഞ ആളും കൂടി സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുട്ടി വൈദ്യൻ എന്ന് പറഞ്ഞ വൈദ്യൻ ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് താഴ്ത്ത ഭാഗത്ത് ഈ വേലി കെട്ടിക്കൊണ്ടിരിക്കും, മുള്ളുവേലി. ഞാനും മാധവൻ ചേട്ടനും കൂടി ഇങ്ങനെ എന്തോ കല്ല് കയറി സൈക്കിൾ നേരെ ദ്രവിച്ച മുള്ളിലേക്ക് വേലിമേലേക്ക് വീണ്. പടിയിൽ നിന്നൊരു പുള്ളി ഹൗ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് വേണോട്ടോ, ഞാൻ പേടിച്ചില്ലേന്ന്. ഇങ്ങനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ മുള്ളോരോന്നും ഇങ്ങനെ വലിച്ച് കളഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ. അയാൾ തന്നെ പറഞ്ഞാണ് ഒരു ദിവസം, എന്താണ് അയ്യപ്പം വിളക്ക് നടക്കണം അവിടെ, സോമൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ. അപ്പം ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ പോയിട്ട് വരികയാണ് ഒരു ടോർച്ചൊക്കെ ആയിട്ടിങ്ങനെ. ചേട്ടാ രാമേട്ടൻ, രാമേട്ടനെ വിളക്കില്ലേ ചോദിച്ചു. ഉണ്ട് പോലെ, പക്ഷേ അതിൽ ബാറ്ററി ഇല്ല എന്ന്. അയ്യപ്പം വിളിക്കില്ലെന്ന് ചോദിച്ചാൽ മണ്ണെണ്ണ വിളക്ക് അല്ലല്ലെന്ന്, ടോർച്ചായിട്ട് വരികയാണ് പുള്ളി. അയ്യപ്പം വിളക്കില്ലെന്നാണ് ചോദിച്ചു. ചേട്ടനെ വിളക്കില്ല, ക്ഷണമില്ലെന്നാ ഞാൻ ചോദിച്ചു. ഉണ്ട് പോലെ, പക്ഷേ ബാറ്ററി ഇല്ല എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ, നാടൻ സംഭവങ്ങളാണ് അത്. വാസുവേട്ടൻ ഞങ്ങളാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. അങ്ങനെ വാസുവേട്ടൻ ഭയങ്കര മനക്കെട്ടുകളാണ്, നല്ല ഹൃദയശുദ്ധിയുള്ള ആളാണ് കേട്ടോ. എന്ത് സംഭവിച്ചാലും പുള്ളി ഫീൽ ചെയ്യില്ല. പക്ഷെ കാല് ഈ വോട്ട് കമ്പനിയുടെ മെഷീനിൽ പെട്ട് കൈയുടെ വിരൽ ഇത്തരങ്ങ് പോയി, ചുണ്ണാണി വിരലിൻ്റെ ഇത്തരം പോർഷൻ പോയി. പോയിട്ട് ആ പഴുത്ത് നാശമായിട്ട് നേരെ അശ്വനി ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുകയാണ്. ഇപ്പം ഞാനും എൻ്റെ അനിയനും കൂടി കാണാൻ ചെന്നു, വാസനെ കാണാൻ ചെന്നു. വീട്ടിൽ തൊട്ടയിലൊക്കെ തള്ളാം. എങ്ങനെയുണ്ട് വാസുവേട്ട ആ കഴിക്കുന്നു ചോദിച്ചു. ചോദിക്ക് വാസുവേട്ടാ, എനിക്കൊരു കുഴപ്പമില്ലടാ. അരവിന്ദാ നോക്കിയാണ് വേദനയൊന്നുമില്ല, കംപ്ലീറ്റ് ഉണങ്ങി, ഒരു പ്രശ്നമില്ല. ഞെക്കി പിടിച്ച് വെക്കുന്നേ, നല്ലവണ്ണം ഞെക്കി, നല്ലവണ്ണം ഞെക്കി. ആ ഞെക്കട, എനിക്ക് വേദന ഇല്ലെന്ന്. കാലും വലിക്കാൻ നോക്കി, എല്ലാം കൂടി വേദന സംഭരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. നീ കണ്ടത് ഇങ്ങനൊരു മനുഷ്യൻ വേദനിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് കാലിൻ്റെ പല്ലിരിക്കാൻ പറ്റി ഇങ്ങനെ ഇത് ക്ലോസ് എടുക്കണ്ട ശരിക്കും. പിന്നെ മറ്റേ ഒരു അനിയൻ പൊതുകഴിച്ചപ്പോ അത് എന്റെ അനിയൻ നടത്തിയ സംഭവം ഉണ്ടായ പരിപാടിയാണ്. പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു, ആളുടെ പേര് പറയൂല. ആള് മരിച്ചു പോയി, അയാളെ മക്കളൊക്കെ ഉണ്ട്, അപ്പൊ അയാൾ ഒരു അത് പറയാൻ പറ്റില്ല ആള് അല്ലേ. അത് അതിനു മുമ്പായിട്ട് ഈ കക്ഷി ആഗസ്റ്റ് 15 ഒരു ക്ലബുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പത്ത്. ആഗസ്റ്റ് 15 മാത്രമേ ഇത് തുറക്കുള്ളൂ. ഒരു ചെറിയ പതാക ഒരു കുടിമരം വെച്ചിട്ടുണ്ട് അവിടെ, അതിൻ്റെ മുകളിൽ ഇത് വെക്കും കെട്ടും. എന്നിട്ട് പുള്ളി വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, സാമൂഹ്യ പ്രവർത്തനമാണെന്നുള്ള ധാരണയിൽ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ അന്യം ഭയങ്കര കുസൃതിയാണ്, അതിൻ്റെ കൂട്ടുകാരനുണ്ട് വേറൊരുത്താൻ ബാസി എന്ന് പറയും. അപ്പോൾ ഇയാളുടെ താല്പര്യമില്ല അവർക്ക്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായെങ്കിൽ 1947 ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് പുള്ളി. ഇങ്ങനെ സ്വാതന്ത്ര്യദിനത്തിനോ അനുബന്ധിച്ചിട്ട് പുള്ളി ഇങ്ങനെ പതാക ഉയർത്തുന്ന പുള്ളിയാണ്. പതാകയിൽ ഇങ്ങനെ പൂവൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവില്ല, അതിനെ പൊട്ട് കയറ്റി കെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ കക്ഷി വന്നിട്ട് ഇങ്ങനെ ഇതാ ഞാൻ ഈ പതാക നിവർത്തുകയാണ് അതിനെ വലിച്ച് വലിച്ചിട്ട് മോളി ചെന്നപ്പോൾ മോളി ചെന്ന് ഒന്ന് വലിച്ചപ്പോൾ ഈ പൂവൊക്കെ ഉഷ്ടിക്കല്ലോ. പൂവ പിന്നാലെ വന്ന അതിനിടയിൽ കൂടി ഒരു കല്ല് വന്നിട്ട് ഒരു കല്ല് കയറ്റി വെച്ചിരുന്നവർ ഇത്ര വലിയൊരു കല്ല് ഉണ്ട കരിങ്കല്ല്, അത് ആദ്യം പോരുമല്ലോ, അത് പിന്നെ സാവധാനമല്ലേ പോരും. അങ്ങനെ സംഭവം. ഇത്രയധികം തമാശകൾ കാണുക അല്ലെങ്കിൽ തമാശകൾ കണ്ടാൽ അത് തമാശയാണെന്നുള്ള മറ്റിൽ മനസ്സിലാക്കുകയും അത് ഇതുപോലെ മറ്റുള്ളവരെ ഭയങ്കരമായി ചിരിപ്പിക്കുന്ന രീതിയിൽ. ഒരുപക്ഷെ ഞാനീ അയാളുടെ തലയിൽ കല്ല് വീണുകൊണ്ട് എനിക്കൊരുപക്ഷെ ചിലപ്പോൾ ചിരി വന്നില്ല എന്ന് വരും.
എനിക്കത് ചേട്ടൻ പറയുമ്പോഴാണ് എനിക്ക് അതിനകത്ത് തമാശ തോന്നുന്നത്. ഞാൻ ചിരിക്കുകയും ചെയ്യാം. അല്ല, എൻ്റെ മുൻകാല സംഭവങ്ങളോട് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കല്ല് വീഴേണ്ടവനായിരുന്നു എന്ന് ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ ചിരി വരാം, ഒരാൾക്ക് പതനം വരുമ്പോഴാണ് മറ്റുള്ളവർ ചിരിക്കുക. അതെ അതെ, ഒരാളെ വീഴ്ച തന്നെയാണ് മറ്റൊരാളെ മറ്റൊരാൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. അമ്മ അതേമാതിരി തന്നെ. അപ്പം നമ്മൾ ചെറിയ വീട്ടിൽ താമസിക്കുന്നു, എൻ്റെ അമ്മയ്ക്ക് പറ്റിയിട്ട് ഞാൻ പഠിച്ചത് സംഭവം പറയാം. അപ്പം അന്ന് അകത്ത് മൂത്രപ്പെരില്ല, പുറത്താണ്, പുറത്തിറങ്ങാം. അപ്പോൾ അതിലായപ്പോൾ അമ്മ വയസ്സായി, ഞാനൊരു 4 മണി നേരത്ത് എനിക്ക് പേടിയാണ് പുറത്ത് ഇറങ്ങാൻ, ആരുമില്ലാതെ. എന്നാലും ഞാൻ വാതിൽ തുറന്ന് ഒരു 4, 4.5 മണി വെളുപ്പിന് മൂത്രം അഴിക്കാനായിട്ടാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സാധനം വരുന്നു തുറന്നു, കരിമ്പടമൊക്കെ പുറത്തിട്ട് എന്താ പറഞ്ഞത് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്റെ പോയേത് അമ്മയായിരുന്നത് മൂത്രമടിക്കാൻ പോയിട്ട് വരുന്നത്, രണ്ടും ക്ലാഷായി. എന്റെ പോയേത് അവിടുന്ന് ഇതൊക്കെ അടച്ചിരിക്കാതിരിക്കാൻ പറ്റും, 2-4 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അതെ, അപ്പം അത്രയും തമാശകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തമാശകൾ ഫേസ് ചെയ്തിട്ടുള്ള ആളെ ദുഃഖിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു നാടകം കളിക്കുന്ന കാലഘട്ടത്തിൽ, വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. അതേ ഉണ്ടായിട്ടുള്ളൂ, അതാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടുതലാണ്. ഞാനൊരു ദിവസം നാടകം കളിക്കാൻ കുരിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലത്ത് ഒരു പള്ളിയിൽ നാടകം കളിക്കാനായിട്ട് ഞാനും കാലടി ഗോപിച്ചേട്ടൻ്റെ ഒരു ട്രൂപ്പായിട്ട് നാടകശാല പെരുമ്പാവൂർ എന്ന് പറയും, ആ ട്രൂപ്പിൽ നടി നടന്മാരെല്ലാവരും കൂടി വണ്ടി കയറി ചെന്ന് കറക്റ്റ് 6 മണിക്ക് അവിടെ ചെല്ലുന്നു. 8 മണിക്കൻ്റെ നാടകം ചെല്ലുമ്പോൾ ഒരു ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചകലെ മുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളി പെരുന്നാളിൽ 100 ആൾ കയറുന്ന ബോട്ടിൽ 400 ആൾ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഒന്ന് ഞങ്ങളെല്ലാം കൂടി നെഞ്ചത്തിച്ച് നിലവിളിക്കുകയാണ്, എല്ലാവരും നെഞ്ചത്തടി നിലവിളിക്കുക, കരയാണ്. കണ്ടു നിൽക്കുന്നവരും അതിലുള്ളവരുടെ ഇത് വളരെ അടുത്താണ്, നിങ്ങൾ കയറാൻ പറ്റണില്ല കുറച്ച്. അത് കണ്ട് നാടകമൊന്നുമില്ലല്ലോ, പിന്നെ നാടകത്തിൻ്റെ ഒരു സമയമല്ല അത്. അപ്പോൾ അതൊരു നാടകം വേണ്ടെന്ന് വെച്ചു, അനൗൺസ് ചെയ്തു. അതിൽ 18 പേരായിട്ട് മരിച്ചിട്ടുണ്ടെന്ന്. കണ്ണമാലി അല്ല, അത് വേറെ കുഞ്ഞിപ്പോലെ. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും വലിയ സമയം എല്ലാം ബോട്ട് മുങ്ങി താന്നു. ചെറുവഞ്ചിയിൽ ഒരു ചെറിയ പോലെ ഒറ്റ ഈ കൊതുമ്പ് വഞ്ചിയില്ലേ, കൊതുമ്പ് വഞ്ചി, അതിലൊരാളൊരു കുട്ടിയുടെ ശവമായിട്ടിങ്ങനെ ഒറ്റയ്ക്ക് തുഴഞ്ഞിങ്ങനെ കുട്ടിക്കാമെന്ന് നടക്കും, ഒരു കയ്യിൽ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞു വരുന്നത് കണ്ടു, ചങ്ക് പൊട്ടിപ്പോയി. അതൊന്നുമല്ല സംഭവം, അതിൻ്റെ അപ്പുറത്ത് വേറെ സംഭവം വെച്ചാൽ ആരും ഇല്ലാതെ അവകാശികളില്ലാതെ കുറേ ബലൂൺ ഇങ്ങനെ പൊന്തി കിടക്കുകയാണ് കൊച്ചുകുട്ടികളുടെ, അതിലൊക്കെ മരിച്ച് 4 പേരോ 5 പേരായിട്ടും മരിച്ച കുട്ടികൾ, അനാഥരായ കുറേ ബലൂൺ. അത് വല്ലാത്ത ദുഃഖിപ്പിച്ചൊരു സംഭവമാണ്. അത് ചേട്ടൻ കണ്ടിട്ട് ചേട്ടൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച സന്ദർഭമാണ് ഞാൻ. ചേട്ടൻ ജീവിതത്തിൽ അങ്ങനെ ഭയങ്കര വിഷമിക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ടായിരുന്നു. ആ സിദ്ദീഖിന് അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ അമ്മയുടെ മരണം അങ്ങനെ ഒരു സംഭവമായിരുന്നു. നമ്മൾ 4 നാളായി എൻ്റെ ഉള്ളിൽ തീയാണ്, അത് നാട്ടുകാരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാണെന്ന് പറഞ്ഞ പടം പാട്ട് കാർണിവലിൽ ഞാനും മിസ്റ്റർ മമ്മൂട്ടിയും മിസ്റ്റർ സിദ്ദീഖ് എല്ലാം കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് നമ്മൾ 7 മണിക്കേറ്റ് പോയി അവിടെ ചെന്നൊരു ഷൂട്ടിംഗ് തീരുമ്പോൾ 2:30, 3 മണിയായി ആ പാട്ട് തീരുമ്പോൾ. നമ്മൾ രണ്ടും കൂടി വണ്ടിയിൽ വന്നിറങ്ങി ഹോട്ടൽ ഉള്ളാൻസ് താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു എന്താ അയാളുടെ പേര് വാസ്കോ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, അവിടെ ഒരു വയസ്സായ ഒരാളാണ്. പുള്ളി പറയുന്നു, സാർ ഉങ്ങളെ വീട്ടിലിരുന്ന് കൂപ്പിട്ടിരുന്നത് ഉങ്ങ അമ്മ ഉങ്ങ വൈഫ് പൊണ്ടാട്ടി, അന്നാണ് ഉൾക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലായത്. അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് ചേട്ടൻ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. അതിനെ കൊടുത്തു ആദ്യം, പിന്നെ മരിച്ചു പോയ എൻ്റെ കൊടുത്ത പറഞ്ഞു. രാമനാഥൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടന് ഇപ്പം പുറപ്പെടാൻ പറ്റുമോ? അപ്പം എനിക്ക് ഡൗട്ടായി. ഞാൻ ഫോൺ ചെയ്തു, ഹലോ ആരാ? ഞാനാ മോനാണ്, മുത്തുവാണ്, അവൻ 8-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുക. നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല. എന്താ പോകാഞ്ഞത്? അമ്മൂമ്മയ്ക്ക് സുഖമില്ലേ? അമ്മൂമ്മയ്ക്ക് സുഖമില്ലേ, നിനക്ക് സ്കൂളിൽ പോയാൽ എന്താ കുഴപ്പം? ഞാൻ അമ്മയുടെ കൊടുക്കാം. നേരെ വെള്ളം കൊടുത്തു. ഞാനേ ബസ് വരുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ഒരു മീൻ എന്തെങ്കിലും കൂട്ടിയെടുത്തിട്ട് ഊണ് വെച്ചിട്ടാണ് വരാം കേട്ടോ. മീൻ കൂട്ടണ്ട ഇവിടുന്ന്. അവരുടെ ഫോൺ ഇവിടെ കട്ട് ചെയ്യുന്നു. ആ സമയം വരെ ഞാൻ പിടിച്ചിരുന്നു, മീൻ കഴിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ആകാശമായി. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കണ്ട, ഉടനെ വരാൻ പറഞ്ഞു. ചേട്ടനറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കാരണം അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ല. അപ്പം അത് ഇവിടെ എത്താൻ ചേട്ടന് ബുദ്ധിമുട്ട് വരും, അത് കാരണം ഞാൻ അന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദുഃഖമൊന്നും താങ്ങാനുള്ള ഒരു ശക്തിയുള്ള ഒരാളല്ല. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ച്. എനിക്ക് കൂടുതൽ അങ്ങോട്ട് ഓർക്കാനുള്ള ഇതില്ല. അമ്മയാണായിരുന്നു നമ്മുടെ സർവ്വ നോക്കുമ്പോൾ കാണുന്നത്, അമ്മയെ തന്നെയാണ്.